തെലങ്കാന സ്റ്റേറ്റില് മദർ തെരേസയുടെ ഒരു രൂപം അടിച്ചു തകർക്കി ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആക്രമണം, സ്കൂളിനെതിരെ ആക്രമണം നടക്കുന്നു. ഇതൊക്കെ ശരിയായ ഒരു ഇതാണ്. അപ്പൊ അന്ന് നേരത്തെ പറഞ്ഞു നമുക്ക് കാലത്തിനകത്ത് മാറ്റം വരണമെന്ന്. ഇതൊക്കെയാണ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് തീർത്തും തെറ്റായ കാര്യമാണ്. പക്വതയുള്ള ഒരു സമൂഹത്തിനകത്ത് നമുക്കൊരിക്കലും തീവ്രവാദം, അക്രമം, ഫാസ് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തെന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം സ്നേഹം എന്നൊരു സംഭവത്തിൽ നമുക്ക് കൊണ്ടുപോകുന്നുള്ളൂ. പക്വത വന്നു കഴിഞ്ഞാൽ ഇത് വരില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, 140 കോടി ജനങ്ങൾ വസിക്കുന്നിടത്ത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യമേ പറയട്ടെ ദൗർഭാഗ്യകരം. പക്ഷേ ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണെങ്കിൽ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ഇലക്ഷൻ കൃത്യമായി പറഞ്ഞ 2021 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ട്രെയിനിനകത്ത് ഒരു കന്യാസ്ത്രീയെ, ഒരു ABVP എന്ന് പറയപ്പെടുന്ന അന്ന് ആ പയ്യന്റെ പേര്, അയാൾ ആക്രമിച്ചൊരു വിഷയമുണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഡൽഹിയിലിരുന്ന് BJP ഓഫീസിലിരുന്ന് ഇങ്ങനെ ഒരു സഹോദരി പോകുന്നുണ്ട്, അവരെ പോയി ആക്രമിക്കുന്നത് ഇവിടില്ല. ആ ചെയ്ത വ്യക്തി ഒരു ക്രിമിനലാണ്, അവൻ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ശിക്ഷയുടെ അളവ് കൂടുമ്പോഴേ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കൊടിയും നിറവും നോക്കരുത്. ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുക, അതായത് ഭയഭക്തി ബഹുമാനം എന്ന് പണ്ട് നമ്മൾ പറയും. ഇതിൽ ഭയം എന്നൊരു സാധനം വന്നാൽ ഭക്തിയും ബഹുമാനവും കൂടെ വന്നുള്ളൂ. ഭയത്തിന്റെ കുറവാണ് ഈ സംഭവിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷയുടെ അളവ് കൂട്ടണം. ഇത്തരം ഏത് പ്രവൃത്തി നടന്നാലും ഞാൻ തീർത്തും അപലപിക്കും. നടന്നതിനും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാതിരിക്കാൻ എന്തൊക്കെ നടപടിയെടുക്കാമോ എടുത്തിരിക്കണം.